മകളെ കൊന്ന അച്ഛൻ രക്ഷപ്പെട്ടതിന് പിന്നിലെ സത്യം കണ്ടെത്താൻ കഴിയാതെ പോലീസ്. മുട്ടാർപ്പുഴയിൽ നിന്ന് 13 വയസ്സുകാരി വൈഗയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ പിതാവ് കങ്ങരപ്പടിയിലെ സനു മോഹന്റെ ആസൂത്രിതമായ തിരക്കഥയുണ്ടെന്നാണ് വെളിപ്പെടുന്നത്. സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിന് സമമായ ഏകദേശം ഒരു കാര്യമാണിത്. ഇത് കണ്ടെത്താനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് പോലീസ്. കുട്ടിയുടെ മരണവും അതിനുശേഷമുള്ള രക്ഷപ്പെടലും പിതാവ് ആസൂത്രണം ചെയ്തതായാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള അന്വേഷണത്തിൽ പോലീസിന് സൂചന ലഭിച്ചത്. പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ച് 5 ദിവസമായിട്ടും സനു മോഹനെ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല. എല്ലാം കണ്ടും കേട്ടും സനു എവിടെയോ ഒളിച്ചിരിക്കുന്നുവെന്നാണ് പോലീസ് നിഗമനം. സംഭവം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ സനു മോഹന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ നന്നാക്കാൻ നൽകിയെന്ന് പറഞ്ഞ് ഭാര്യയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സനുവിന്റെ ഫോൺ ശരിക്കും തകരാറിലാണോ എന്നും എവിടെയാണ് നന്നാക്കാൻ കൊടുത്തതെന്നും കണ്ടെത്താനായിട്ടില്ല. ഈ ഫോൺ കണ്ടെത്തിയാൽ സത്യം പുറത്തുവരുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനിടെ ഇരുവരെയും കാണാതായ ഞായറാഴ്ച രാത്രി 9:30 തന്നെ സനു ഉപയോഗിച്ച ഭാര്യയുടെ ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതും സംശയം ബലപ്പെടുത്തുന്നു. സനുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള കോൾ വിശദാംശങ്ങൾ സൈബർ പോലീസിന്റെ സഹായത്തോടെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിർണായക വിവരങ്ങളുണ്ടെന്നാണ് സൂചന. സാമ്പത്തിക ബാധ്യതയുള്ള ഇദ്ദേഹത്തെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന പ്രചരണവും നടന്നിരുന്നു. ഇത് ശരിയല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് സനു മോഹന് വേണ്ടിയുള്ള അന്വേഷണം. ഇയാളുടെ വാഹനം കേരളത്തിന് പുറത്തേക്ക് പോയതിനാൽ തമിഴ്നാട് കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അവിടെ നിന്ന് കർണാടകയിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വൈഗ എന്ന 13-കാരിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് കുട്ടിയുടെ പിതാവ് കങ്ങരപ്പടി ഹാർമണി ഫ്ളാറ്റിൽ ശ്രീഗോകുലത്തിൽ സനു മോഹനെ പോലീസ് തിരയുന്നത്. അതേസമയം ഇയാളുടെ കാർ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടിയെ പിതാവായ സനു മോഹൻ ഞായറാഴ്ച രാത്രി മഞ്ഞുമൽ ഗ്ലാസ് കോളനിക്ക് സമീപം മുട്ടാർപ്പുഴയിൽ തള്ളിയിട്ട ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ വൈഗയുടെ മൃതദേഹം ലഭിച്ചെങ്കിലും പുഴയിൽ വീണിട്ടുണ്ടാകുമെന്ന് കരുതി സനുവിനായും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടയിലാണ് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇയാളുടെ കാർ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. സനുവിന്റെ തിരോധാനത്തിന് പിന്നിൽ അന്തർസംസ്ഥാന കൊട്ടേഷൻ സംഘമാണെന്ന സംശയവും സജീവമാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലടക്കം വൻ കടബാധ്യത സനുവിനുള്ളതായി അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ചെക്ക് കേസുകളിലടക്കം പ്രതിയായ സനുവിനെ കൊട്ടേഷൻ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സംശയവുമുണ്ട്. എന്നാൽ ഇത് ഈ ഘട്ടത്തിൽ തള്ളുകയാണ് പോലീസുകാർ.